ലവ് സ്റ്റോറി പറഞ്ഞ കുറെ പ്രശ്നം ഉണ്ടാവും ഈ വീടിന് കണ്ടു കഴിഞ്ഞ. ഞങ്ങളെ കുടുംബത്തിൽ തന്നെ അറിയില്ല ഞങ്ങളത് ലവ് മാരേജ് ആണ് അറേഞ്ച്ഡ് ആണ്. ഇവിടെ കുറച്ച് ഹാപ്പി എല്ലാരും വരണം, ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ വെച്ചിട്ട് വരണം. ഹായ് ഗൈസ്, അപ്പോ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം. അപ്പോ ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, അപ്പൊ അതില് കുറെ ഉണ്ടായിരുന്നു ഞങ്ങളെ ലവ് സ്റ്റോറി കേൾക്കണം ലവ് സ്റ്റോറി കേൾക്കണം എന്ന്. അപ്പോ ഞാൻ മാത്രം ലവ് സ്റ്റോറി പറഞ്ഞാൽ മതിയോ, ഒരാളും കൂടി വേണ്ടേ? അപ്പോ ലാമി വരൂ, ഇരിക്കൂ. ഹൈ ഗൈസ്. അതെ, അപ്പോ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം. അപ്പൊ ഞങ്ങള് പറഞ്ഞതിന് ഇനി ഞങ്ങള് ബ്ലോഗ് ഉണ്ടാവും പറഞ്ഞ അതേമാതിരി ഇപ്പൊ നമ്മള് ബ്ലോഗ് ഇടാൻ തുടങ്ങിയില്ലേ. ഇൻഷാല്ലാ ഇനി കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ഇനി ഒന്നുകൂടി ഫുൾ പക്ക പക്കായിട്ടുണ്ട്. ഇപ്പൊ എന്താ വെച്ചാല് ആണല്ലോ കൊണ്ടുവന്നിട്ടില്ലല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ. അപ്പൊ ലാസ്റ്റ് പറഞ്ഞതിന് നമ്മള് ലവ് സ്റ്റോറി അല്ലേ, ഞങ്ങളെ ലവ് സ്റ്റോറി പറഞ്ഞ കുറെ പ്രശ്നം ഉണ്ടാവും ഈ വീടിന് കണ്ടു കഴിഞ്ഞ. ഞങ്ങളെ കുടുംബത്തിൽ തന്നെ അറിയില്ല ഞങ്ങളത് ലവ് മാരേജ് ആണ് അറേഞ്ച്ഡ് ആണ് അത് അല്ലേ. ഇനി എന്തൊക്കെയാ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇനി പുകിലൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ പറഞ്ഞ ലാമി പറയ പറയ പറയ. അപ്പൊ ഗൈസ്, ഞങ്ങളത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിരുന്നില്ല. ആൻസർ ആണ് ഗൈസ്. അപ്പൊ ഞങ്ങളെ ലവ് സ്റ്റോറി, ഓക്കെ, ലവ് മാരേജ് ഗൈസ്. ഇവിടെ കുറച്ച് ഹാപ്പി ഭൂതം എല്ലാരും വരണ്ട, ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ വെച്ചിട്ട് വരണ്ടോ. ലവ് മാരേജ് ആണ് ഗൈസ്. അതെ ഗൈസ്. അപ്പൊ ഇനി ഇതുകൊണ്ട് എന്തൊക്കെ പല എന്തൊക്കെ ഉണ്ടാവും. ഇവളത് വലിയൊരു ഫാമിലി ഉണ്ട്, ഇവളത് കൊറേ പല ഫാമിലി കൊറേ ഉണ്ട്. നമ്മളതില് ഇനി കൊറേ കുടുംബം കഴിഞ്ഞ് തെറ്റാനും പൊട്ടാണ്ട് ഇനി കൊറേ ഇതൊക്കെ ഞങ്ങൾക്ക് ലവ് മാരേജ് ആണെന്ന് അല്ലേ. അപ്പൊ വീഡിയോ കാണാത്തത് കയ്യില് വീഡിയോ തമ്മിലേ രണ്ടും കണ്ട് വെറുതെ കവരിടാതെ നിക്കട്ടെ. ഞങ്ങളത് പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പൊ അറിയില്ലോ. അപ്പൊ ഞങ്ങളെ ലവ് സ്റ്റോറി എങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് കാരണം എന്റെ വീഡിയോ കാണണമെന്നൊന്നും വലിയ നിർബന്ധം കാരണം റീല് കാണുമ്പോ സ്വാഭാവികം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് കാണാനല്ല. പക്ഷെ ഞാൻ കൂടുതലും ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമേഴ്സിന്റെ വീഡിയോ കാണില്ല, ആരും കാണില്ല. അതാണ് പിന്നെ ഇവളെ ഫ്രണ്ട്സ് ഞാനാണ് അറിയും, ഇവരെ ഫ്രണ്ട്സിനൊക്കെ അറിയില്ല കൊറേ ആൾക്കാർക്ക്. എന്റെ ഫ്രണ്ട്സിന് കൊറേ അറിയാം, കാരണം ഞങ്ങളെ എൻഗേജ്മെന്റ് ആയിട്ട് ഞാൻ അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ എൻഗേജ്മെന്റ് ആയി കഴിഞ്ഞിട്ട് ആ ഫോട്ടോ കാണുമ്പോഴാണ് ഓരോരുത്തർ മെസ്സേജ് അയച്ചാല് അങ്ങനെയൊക്കെ ചോദിച്ചതൊക്കെ. അപ്പൊ അശിക്കാന്റെ റീല് ഷെയർ ചെയ്തു, എന്നിട്ട് ഞാൻ എൻഗേജ്മെന്റ് ഉറപ്പിച്ചിട്ട് അശിക്കാന്റെ റീലൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പിന്നെന്താച്ചാ എനിക്കറിയാം വീഡിയോയിലും ഒരാളെങ്ങനെ ആയിരിക്കും, ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കും, എന്തായാലും വേറെ വേറെ ആയിരിക്കും. ഇപ്പൊ വീഡിയോയിൽ ആവണ പോലെ തന്നെ ആവണമെന്നില്ലല്ലോ ജീവിതത്തില് ഒരാളിപ്പോ. ആ അപ്പൊ കൊറേ കണ്ടന്റ് റീലാണല്ലോ ആശിക്ക ഇട്ടതൊക്കെ, അത് വെച്ച് ആശിക്കാനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വെച്ച് ഒരാൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വീഡിയോ വേറെ ആണ്, അത് അഭിനയിക്കുന്നതല്ലേ നമ്മള് കൊറേക്കെ. കണ്ടന്റ് ആവുമ്പോ അഭിനയല്ലേ ചിലവര് വിചാരിക്കും അങ്ങനെ തന്നെയാണ് വീഡിയോസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അപ്പൊ ലൈഫിനെ. അപ്പൊ എങ്ങനെയാണ് സംഭവം? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആശിക്ക കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇൻഫ്ലുവൻസർ ആണ് അതൊക്കെ അറിയാം, പിന്നെ അതേപോലെ യൂട്യൂബർ ആണ് അതൊക്കെ അറിയുന്നു. അത് അറിഞ്ഞത് തന്നെ പിന്നെ കൊറേ ഞാൻ വന്ന് ആ പെണ്ണാണ് വന്നിട്ടൊക്കെ ആണ് യൂട്യൂബർ ആണൊക്കെ അറിഞ്ഞത്. താത്ത കാര്യോട് പറഞ്ഞിരിക്കണ് ഇങ്ങനെ ഇതിന് ആശിക്കാന്റെ ഫോട്ടോ കാണിച്ചത് കണ്ടിക്കണോ ചോദിച്ച് എന്നോടൊപ്പം ഞാനില്ല, എനിക്ക് അപ്പോഴും അറിയൂലട്ടോ ഇങ്ങനെ ഇൻഫ്ലുവൻസർ ആണെന്ന്. അങ്ങനെ അല്ല താത്ത പറഞ്ഞ എന്നോട്, ഞാൻ എന്നോട് പറഞ്ഞത് ഈ ഫോട്ടോ കാണിച്ചത് കണ്ടിക്കണോ ചോദിച്ചു. പിന്നെ പറഞ്ഞു അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ പെൺകുട്ടികളെ കൊറേ റിക്വസ്റ്റ് ഒക്കെ, അപ്പൊ അതിലെങ്ങാനും ഉണ്ടായിരുന്നു അങ്ങനെ ചിന്ത ഞാൻ ചിന്തിച്ചിട്ടോ. ആശിക്ക പച്ച പാവായ ഉണ്ടാവുന്നില്ലേ. അതെ, എങ്ങനെ സംഭവിച്ചാല് ഇവളെ എനിക്ക് കോമഡി ഉണ്ട്, എല്ലാവർക്കും ഒരാദ്യത്തെ ഇണ്ടത് ഇങ്ങനെയൊക്കെ ആയി. അപ്പൊ പിന്നെ എന്റെ ചെക്കന്മാരുടെ നമുക്ക് ഇങ്ങനെ അവലിങ്ങനെ അറിയാം, നമുക്കൊരു ട്രിപ്പൊക്കെ പോയി വരാറുണ്ട്. അങ്ങനെ ഞങ്ങള് ബാംഗ്ലൂര് ഞങ്ങള് പോയി, ഞങ്ങള് മൂന്നാൾക്കാര് നാലാൾക്കാര് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി. അപ്പൊ എന്റെ ബാംഗ്ലൂർ മണ്ഡലിലേക്ക് പോയത്, അപ്പൊ അവിടെ എത്തിയ റേഞ്ച് ഇല്ലേനും ഒരു 6 മണി. ഞാൻ അവിടുന്നൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോ
മിസ് കോൾ ഉണ്ട് മാമന്റെ. അപ്പൊ എനിക്കൊരു ഞാൻ കുറച്ച് നെറ്റ് വന്നപ്പോ ഞാൻ മിസ് കോൾ ഉണ്ട്, ഞാൻ അങ്ങനെ വാട്സപ്പിൽ തുറന്നപ്പോ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ലോഡാവണില്ലത്ര. പിന്നെ ഞാൻ ഇവിടെ മൂലൊക്കെ പോയി കണ്ടിട്ട് അപ്പൊ മാമുണ്ട് ഈ കുട്ടീനെ പറ്റി വെച്ച് കണ്ട് അത് എനിക്ക് തോന്നിട്ട് കാര്യം അത് ഞാനിപ്പൊ ആ ഇതില്ലാതിട്ടേക്കില്ല ഞാൻ ചിലപ്പോ തോക്കിലേറ്റു സത്യേറ്റു. എന്നിട്ട് ഞാനിവിടെ ഞാൻ മാർക്ക് വെച്ചു. അപ്പൊ മാറിനു എങ്ങനെയുണ്ട് ഇഷ്ടായോ അങ്ങനെ ചോദിച്ചു. ഞാൻ എന്ത് ഞാൻ ഒറ്റയ്ക്ക് മയച്ചിട്ട് ഇങ്ങനെ വെച്ചു എങ്ങനെയുണ്ട് കുട്ടി വെച്ചു. ഇപ്പൊന്നുമില്ല എന്ത് വെച്ചു ഇതിങ്ങനെ ഇതാക്കി നമുക്ക് ഇങ്ങനെ ഇതാക്കാം ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് എന്നോട് എന്നാ വരുന്ന വെച്ചു. ഞാൻ പറഞ്ഞു ഞാന് പിറ്റേ ദിവസം എത്തുള്ളൂ പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ ഉച്ചക്ക് ഇങ്ങനെ വരുമ്പോണ്ട് ഇവരൊക്കെ മാറ്റുന്നത്. അപ്പൊ എന്താ എന്താ ഇവള് ഇവരെ ഇവളെ കാണാൻ പോവേനു ഗൈസ്. വേറൊരു സംഭവം അതാ ടോ ഞാൻ പിന്നെ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ പോകുമ്പോ എല്ലാ കാര്യങ്ങളും പറയണം. പിന്നെ ആയിരത്തി ദാപം വയ്യ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ ഇവള് ആരാ ഫോടാൻ വെച്ചിട്ട് ഞാൻ ആശിക്കാൻ വരും വിചാരിച്ചെ. അപ്പൊ ഞാൻ സ്വാഭാവിക ചെറുതാറും ഇടാത്ത കുട്ടിയാണ്, എനിക്ക് അങ്ങനത്തെ ജീൻസും ടോപ്പും അങ്ങനെയൊക്കെ ഇങ്ങനെ ഇട്ട് കാണല്ലോ വെച്ച് കണ്ട് നോക്കുമ്പോഴേ ആര് ചെറുതാറൊക്കെ എനിക്ക് ആകും. ഒരു ചെറുതാറ എനിക്ക് അന്ന് ചെറുതാറൊന്നും ഇട്ടില്ലേ. അപ്പൊ ഒരു ചെറുതാറാണ് എനിക്ക് ആക്കാൻ ആരോഗ്യം. ഞാൻ പാകിസ്ഥാനീസ് ഇട്ട് ഏതോ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓർഡർ ചെയ്താണ് ഇട്ടത്. അതൊക്കെ ഇട്ട് ഞാൻ ഞാൻ ആശിക്ക വരും എന്ന് അപ്പോഴും വിചാരിച്ചേ. അങ്ങനെ പോയി നോക്കിയപ്പോ പെരക്കാരെല്ലാരും അത് അത് വേറെ ഇട്ടുണ്ട്. നമ്മള് എന്റെ വീട്ടില് ഈ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നിക്കണ, അതായത് എന്നോട് തലേന്ന് പറഞ്ഞിങ്ങനെ നോക്കി തലേന്ന് ഫോട്ടോ കാട്ടി തന്നെ പിറ്റേസ് വരെ വീട്ടുകാർ വന്ന് കണ്ടു. അതിന്റെ പിറ്റേസ് ആശിക്ക വന്ന് കണ്ടു. ഞാൻ വന്നത് കോമഡി ഒരു കാര്യം. ഞാനൊരു വെള്ളിയാഴ്ച അഡിറ്റ് അല്ല, കാരണം അഡിറ്റിന് ഒരു പ്രത്യേകത പറയാം. അങ്ങനെ ഞാന് അവരെ കാണാൻ പോയി. ഇമ്മേ അവളെ കണ്ടു എനിക്ക് ആശിക്കാന്റെ ഈ പ്രൊപ്പോസൽ എനിക്ക് ഇതിന് മുമ്പ് വന്നു. അത് ആശിക്കാർക്കറിയില്ലേ വീഡിയോ കണ്ടറിഞ്ഞു കണ്ടി. അങ്ങനല്ല എന്താപ്പൊ ആശിക്കാന്റെ കസിൻ ഉണ്ട്, അതാത്ത ഫസ്റ്റ് എന്റെ കസിനോട് ചോദിച്ചിരുന്നു. അപ്പൊ അന്നേ നമ്മളെങ്ങനെ കെട്ടിക്കണില്ല എന്നൊക്കെ പറഞ്ഞു. പഠിക്കും പിന്നെ വെച്ചാല് എന്റെ കസിൻ്റെ അപ്പൊ ഒരു മാരേജ് കഴിഞ്ഞപ്പോ ആശിക്കാന്റെ കസിനും ഒപ്പം പഠിച്ചിരുന്നു. അപ്പൊ ഓരോ മോന് എന്റെ വീഡിയോ ഒക്കെ കാണാൻ അപ്പൊ മോള് ഫോട്ടോ എടുക്കണം പറഞ്ഞു. ഞാനെന്തോ ഉറക്കും, ഞാനെന്തോ കിളി പറഞ്ഞിട്ട് എത്താ കൊറേ ഒരു നാലഞ്ചാറ് മാസം നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ആ ഫോട്ടോ ആണ് ഇവൾക്ക് ഗൈസ് കാട്ടി കൊടുത്തത്. ഞാൻ ഷോക്ക്, ഞാൻ ആ ഫോട്ടോ അതിനെന്താച്ചാ പിന്നെ എനിക്ക് എനിക്ക് ആ ഫോട്ടോ വെച്ചപ്പോ ഞാൻ വല്ലാണ്ട് നോക്കിയിട്ടില്ല. എനിക്ക് താത്തയും വെച്ചിട്ട് കണ്ടിരുന്നു. നമുക്ക് ചെറിയ കുറവാക്കണ്ട, നമ്മള് കല്യാണം അവനെ വല്ലാണ്ടൊന്നും നോക്കിയില്ല. പിന്നെ എന്താ ആ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഫോട്ടോ കാണിച്ചെന്ന്. പ്രത്യേകിച്ച് കല്യാണം നോക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് പെണ്ണാണ് വന്നത് ആശിക്കാണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു ചെക്കന്റെ ഫോട്ടോ കാണിച്ചു തന്നത് വീട്ടാര് ആശിക്കാണ് കല്യാണം നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ല, ഞാൻ സി എം എ കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കാണ്. സി എം കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് കുറച്ചായി, പിന്നെ ഒരു ക്ലാസ്സിന് പോയി. ഞാൻ കാണിച്ചെന്നു കാണിച്ചെന്നു പിറ്റേശം തന്നെ വീട്ടുകാരും വന്ന് കണ്ടു. ആദ്യമായിട്ട് പെണ്ണാണല്ലേ, എനിക്ക് വലിയ ടെൻഷൻ ഒന്നുമില്ലാത്തപ്പോലെ തന്നെ ഞാൻ നിന്നീ കേട്ടോ. പക്ഷെ വരുമ്പോ പിന്നെ എന്താ പോലെ അപ്പൊ നമുക്ക് എന്തോ ഇങ്ങനെ കാരൊക്കെ എന്തോ പോവാനി. പിന്നെ പിറ്റേ ദിവസം അതിന്റെ നെക്സ്റ്റ് ഡേ തന്നെ, അതായത് മാമയും ബാപ്പയും ഒരു മുത്തപ്പയും ഉമ്മച്ചൊക്കെ കണ്ടുവന്ന് അമ്മയും കണ്ടുവന്ന് പിന്നെ പിറ്റേശം തന്നെ ആശിക്ക് വരുന്നത്. അതും ഞങ്ങളെപ്പോ വരും വിചാരിച്ച് ഞാൻ എപ്പോഴോ മാറ്റിക്കാൻ തുടങ്ങിയിരുന്നത് വേറെ കാര്യം. സത്യം കൊറേ നേരം വരും ഉച്ചന്റെ ശേഷം. നമ്മളപ്പൊ മാറ്റിക്കണ്ട് ആലോചിക്കണം മുതൽ നേരം വെക്കാൻ തുടങ്ങിയത് അതിന്റെ ബിസിനസ്. വരാൻ നേരം വെക്കുക, അപ്പൊ സ്വഭാവികട്ടോ ഒരാൾക്ക് ആണല്ലേ ഇന്ന് വരില്ല വിചാരിച്ചിട്ടത്. പിന്നെ അതല്ല, പിന്നെ
നേരവേക്കില് നമ്മള് പിന്നെ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്നുണ്ട്. എൻഗേജ്മെന്റ് നടക്കാം നേരവേക്ക് വന്ന വ്യക്തി. എന്നോടില്ല കസിൻസ് ഒക്കെ ചേച്ചിന്റെ എന്റെ മമ്മക്ക് ഇപ്പോഴും വൈകുന്നേരം ഇറങ്ങിയിട്ടില്ല. ഞാൻ മാറ്റി അവിടെ നിൽക്കാം. എത്ര കഴിഞ്ഞിട്ടാ എൻഗേജ്മെന്റ് വന്നെ എല്ലാരും പറയാ ഫുഡ് ആയിക്കള നേരം ഇവരെ വന്ന് ഫുഡ് അയച്ചിട്ട് എന്റെ ബാക്കിയവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിവിടെ കാണാൻ പോയി. അപ്പൊ ഞാൻ അവളെ അങ്ങനെ കണ്ടുപോലും എനിക്ക് ഇപ്പോഴും കാലിലെ മാത്രമേ എനിക്ക് പിന്നെ ഇനി വേറെ ചുരിദാറില്ല. ആകുള്ള ഒരു ചുരിദാർ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം എന്നുള്ള ഒരു ഇതാണ് മൈൻഡിൽ നമുക്ക് ഉണ്ടാവല്ലോ. അല്ല ആദ്യം കാണുന്ന എനിക്ക് ചുരിദാർ കിട്ടിയ ചുരിദാർ ഞാൻ വന്നോട് ഞാൻ വരില്ല. അപ്പൊ നോർമലി ഇങ്ങനെ കാണണല്ലോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് നടക്കല്ല, അത് അറിയണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ടിസ്റ്റ്. അപ്പോഴും ഫതില് കണ്ടില്ലേട്ടോ. എനിക്ക് ഭയങ്കര പേടി. ഞാനെന്താ അപ്പൊ ഞാൻ ഐസാനോട്, ഞാൻ ഐസാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചു. ആശിക്കാരി ഷാനോടി മനസ്സിലാണ്, എനിക്ക് മനസ്സിലായി. എന്റെ അപ്പച്ചിക്കൊന്ന് ഞാനാണെങ്കിൽ എന്റെ വീട്ടില് മറ്റേ ടിവിയില് ഫോണൊക്കെ ഞാൻ അങ്ങനെ രണ്ട് ചെക്കന്മാരെ ആ ഒരു വൈകില് ഞാൻ മാമാനോട് പോലോടൊക്കെ ഇങ്ങനെ വർത്താനം പറയണ്ടെന്നല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് നോക്കാൻ വൈകുന്നതല്ല. എന്തോ പോലെ ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു ഇതായില്ലേ. അപ്പൊ ഞങ്ങളത് കാണാൻ എല്ലാരും ബൈ ബൈ.